ഇന്നൊരു പ്രധാനപ്പെട്ട ദിവസം എന്റെ സ്വപ്നം നിറവേറാൻ പോകുന്ന ദിവസം ഹലോ ഹലോ ഉദയ്, ഞാൻ അമ്പലത്തിലുണ്ട്, നീ എവിടെയാ? ഞാൻ ഗ്രൗണ്ടിൽ വന്നോണ്ടിരിക്കയാ. ആ ശരി, നമ്മൾ യൂഷ്വലി മീറ്റ് ചെയ്യാറില്ലേ, അങ്ങോട്ട് വന്നേക്ക്. ആ ശരി ശരി, ഞാൻ അങ്ങോട്ട് വന്നേക്കാം. ഓക്കേ. അല്ല, ഇന്ന് രാത്രി തന്നെ പോകണം. ഇതാണ് പാർട്ടി. പാർട്ടിയുടെ പേര് ഉദയ്. ഇന്ന് രാത്രി എന്താണ് പരിപാടി? നടു റോഡിൽ ഇരുന്നാണോ വെള്ളമടിക്കുന്നത്? വണ്ടി എടുക്ക. ഇതാണ് എന്റെ വീട്, ഇതാണ് ഞാൻ താമസിക്കുന്ന ഏരിയ. പിന്നെ ഇവന്മാരാണ് നമ്മുടെ ഗ്യാങ്. ഇത് നമ്മുടെ സ്ഥിരം ചായക്കട. ബൈക്കിൽ ഇറങ്ങി മതി, ഇറങ്ങ്. ഇതൊക്കെ അവിടെ കൊണ്ട് വെക്ക്. ഞാനും പലിശ കൊടുക്കാൻ. ചേട്ടാ എന്നോടല്ല, കടയിലോട്ട് പറഞ്ഞാ മതി. ഞാൻ നിന്നെ കട വാങ്ങി കഴിക്കാ. അല്ല മച്ചു, ദേഷ്യത്തിലല്ലേ? അന്ന് ഞാനേ ഉണ്ടായിരുന്നുള്ളു കൂടെ. ഇവന്മാരെ കുറിച്ച് നിനക്ക് അറിയില്ലേ? അന്ന് അവന്മാർ നിന്നെ തല്ലുമ്പോ കൂടെ തല്ലുകൊള്ള ഞാനേ ഉണ്ടായിരുന്നുള്ളു. അവാർഡാണോടാ വാങ്ങിച്ചത്? തല്ലല്ലേ വാങ്ങിച്ചത്, അതിനാണോടാ ഇത്രയും ബിൽഡപ്പ്? ഒന്ന് പോയേ, കൂടെ ഇവനെയും കൊണ്ടുപോ. എന്താ മച്ചു ഇങ്ങനെ പറയുന്നത്? ആറു പേരാണ് കൂടെ നിന്ന് അടിമേടിച്ചെന്നെ. 16 പേരുണ്ടായിരുന്നു. പോരാത്തതിന് അടുത്ത ഏരിയയിലെ പിള്ളേരെ വിളിച്ചു വച്ചാനെ, അതുകൊണ്ടാണ് ഞങ്ങൾ എസ്കേപ്പ് ആയത്. നിനക്ക് ആ പയ്യന്മാരെ കുറിച്ച് അറിയില്ല മച്ചാനെ. അവരുടെ ഏരിയയിൽ എത്ര മാസാണെന്ന്. ഞങ്ങൾ അവരോടൊപ്പം ഏറ്റു നിൽക്കായിരുന്നെങ്കിലേ എല്ലാവരുടെയും വീട്ടിൽ കയറി അടിച്ചാനെ. നിനക്കിത് എന്താ ആദ്യത്തെ പ്രാവശ്യമാണോ? അപ്പൊ ഞാൻ വേസ്റ്റ് എന്ന് പറഞ്ഞു. ബാക്കി 11 പേരെ ഓടിച്ചത് ഞാനല്ലേ. ഓട്ടെ വീട് മച്ചു, ഇവന്മാർക്ക് വല്ല ജോലി ഉണ്ടായിരുന്നു. ഡാഡാ, നീ എന്താ എന്നെ കളിയാക്ക? നിനക്ക് എന്നെ ശരിക്കും അറിയില്ല, ഒന്ന് പോടാ. അളിയാ, നിനക്ക് കിട്ടാത്ത അടിയാനോടാ. അളിയ, നീ പെടങ്ങല്ലേ. സോറി അളിയ, ഇതൊക്കെ വെറും തമാശ എടുത്താ മതി. രക്ഷിക്കണമേ, രക്ഷിക്കൂ പിതാവേ, രക്ഷിക്കൂ പിതാവേ, രക്ഷിക്കണേ പിതാവേ. ആമേ. അഞ്ചിട്ടി ഒരു കോഫി, കോഫിയിൽ ഷുഗർ കുറച്ചിട്ടാ മതി. മറ്റേതിലൊക്കെ വെള്ളം കുറച്ചൊഴിക്കടാ, നോക്കണ്ട. കാശ് കൊടുത്തോണേ. അവന്റെ മോന്ത കണ്ടില്ലേ? നിന്റെയൊക്കെ മോന്ത കാട്ടിലെ കുരങ്ങിനേക്കാളും മോശമാണല്ലോ. എന്നിട്ട് ഞാൻ വല്ലതും ഫീൽ ചെയ്തോ? അവളും അവളുടെ മോന്തയും. എടാ, നിങ്ങൾക്കൊക്കെ ഞാനൊരു ഉപദേശം തരാൻ പോവാ, ശ്രദ്ധിച്ചിട്ട്. പെൺകുട്ടികളുടെ മനസ്സ് ദോശ പോലെയാണ്. ഒരു വശം വെളുത്തതാണെങ്കിൽ മറുവശം കറുത്തതായിരിക്കും. പക്ഷെ ആൺകുട്ടികളുടെ മനസ്സോ കൊഴക്കട്ട പോലെയും എല്ലാ വശവും വെളുത്തതായിരിക്കും. മച്ചാനെ, എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞതാ? ഞാനും കൊറേ നാളായിട്ട് കണ്ടോണ്ടിരിക്കുക ചേച്ചി, പക്ഷെ അവള് വളയുന്നില്ല. ചേച്ചി ഒന്ന് ശരിയാക്കി തരുമോ? ഈ തിരുമോന്തയ്ക്ക് എന്റെ മോളെ തന്നെ വേണോ? പൂതി അങ്ങ് മനസ്സിൽ വെച്ചാ മതി. നിക്കടാ, നിന്റെ അമ്മയൊന്ന് കാണട്ടെ. ചേച്ചി, ചേച്ചിയുടെ മോളുടെ അടുത്ത് ഒന്ന് പറഞ്ഞേക്ക്. പ്രണയം എടോ പ്രണയമില്ലെന്നാൽ ജീവിതം.
പുറമെ പോരട, മതി വരും വരയ്ക്കും പ്രണയിച്ചു നോക്കട. മധുര മധുര പ്രണയം, നല്ല സുഖം തരുമി പ്രണയം. മധുര മധുര പ്രണയം, നല്ല സുഖം തരുമി പ്രണയം. ലവ് നെഞ്ചിലുണ്ടെങ്കിൽ എന്നാളും ലൈഫ് നന്നായിരിക്കും. ലവ് ഉണ്ടേലല്ലേ ജീവിതം കളർഫുള്ളായിരിക്കും. എന്തിനാടാ വണ്ടി മോഷ്ടിച്ച? അല്ല ചേട്ടാ, അയാള് പൈസ നേരെ അടയ്ക്കാത്തോണ്ട് അവന്മാർ എന്നോട് വണ്ടി എടുത്തോണ്ട് വരാൻ പറഞ്ഞതാ. എടുത്തോണ്ട് വരാൻ പറഞ്ഞ ആരാ? ഒരു മിനിറ്റ് ചേട്ടാ, ഇപ്പൊ പറഞ്ഞുതരാം. ഹലോ സാറേ, ഇന്നലെ ഒരു വണ്ടി സീസ് ചെയ്യാൻ പറഞ്ഞില്ലേ സാർ? ആ പാർട്ടി ഇപ്പൊ ഞങ്ങളെ തന്നെ പൊക്കി സാർ. ശരി ശരി സാർ. ആ വരും വരും, താ വരുന്നുണ്ട്. എടാ, ചായ വാങ്ങിച്ചേരാന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് കണ്ടവന്മാരുടെ അടി വാങ്ങിച്ചു തന്നില്ലേടാ. തിരിച്ചു വിളിക്കാം സാർ. അവരാ സാർ? സാർ, സാർ അങ്ങനെയൊക്കെ പറഞ്ഞ സാർ, ഞാനിപ്പോ എന്താ സാർ ചെയ്യാൻ? ഹലോ സാർ. എന്താ? സോറി സാർ, അവര് പറഞ്ഞ നമ്പർ മാറിപ്പോയതാ, അതുകൊണ്ട് സോറി പറഞ്ഞിട്ട് വരാൻ പറഞ്ഞു. ന്യായപ്രകാരം നോക്കിയാ എന്റെ വണ്ടി എടുത്തതിന് നിന്റെ വലത് കൈ വെട്ടണമായിരുന്നു. ഇവരെ വിളിച്ചുകൊണ്ടുപോയ മുറ്റത്തുച്ച അടിക്ക്. റേസ് വണ്ടി ഓടിക്കുന്നവന്മാരാണോ നിങ്ങള്? അതെ ചേട്ടാ. എന്റെ മോനെ അറിയുന്നവരാണത്ര. അവരെ വിട്ടേക്ക്. ഒരുപാട് താങ്ക്സ് ഉണ്ട് ചേട്ടാ. അല്ല, നമ്മളെന്തിനാ എവിടെ നിൽക്കുന്നേ? ഇതാ നമ്മൾ നടിച്ചു മാറ്റാൻ പോകുന്ന ബൈക്ക്, മനസ്സിലായോ? എടാ, ചായ കുടിക്കാനൊന്നും പറഞ്ഞല്ലേ വിളിച്ച്, വണ്ടി പോക്കാനൊന്നും പറഞ്ഞില്ലല്ലോ. എടാ, നീ ഒന്ന് ഒച്ച വെച്ച ആളെ കൂട്ടല്. നീ വിടറ, ഞാൻ പോവാ. എന്താ ഉദ്ദേശം? അയ്യോ, എന്റെ ചേച്ചി, ഞാനല്ല, ഞാനൊരു ചായ കുടിക്കാൻ വേണ്ടി വന്നതാ. എന്റെ പുറകെ കറങ്ങുന്ന എന്തിനാ? കറങ്ങാണെന്നോ? ചേട്ടി ഇവളുടെ പിന്നിലോ? അതിനുള്ള ഒരു വർത്തും ഇല്ലല്ലോ. ഇതൊക്കെ നിന്നോട് ആരാ പറഞ്ഞത്? എന്റെ ഫ്രണ്ടാ പറഞ്ഞത്. ഏതവളത്? ഒരു രാജമല്ലി വിടരുന്ന പോലെ ഇതളെഴുതി എന്നിലൊരു മുഖം മുഖം മുഖം. ഒരു രാജമല്ലി വിടരുന്ന പോലെ. എടോ, താൻ എങ്ങോട്ടോടെ പോകുന്നേ? ഞാൻ എങ്ങോട്ട് പോയാലും എന്താ, താൻ ആശുപത്രിയിലോട്ട് പോയി, അല്ലെങ്കിൽ തനിക്ക് പണിയാവും. ചാവാൻ പോകുന്നത് പോലും നിന്റെ നോട്ട്ബുക്കിൽ എഴുതി വെക്കണോ? അതൊക്കെ പോട്ടെ, ഈ ഓഫ് ഐ ഫ്ലാറ്റിലേക്ക് എങ്ങനെയാ പോണ്ടേ? എടോ എടോ,
ഈ ഓ ഫൈവ് ഫ്ലൈറ്റ് എവിടെയാണെന്ന് ചോദിച്ചത്? ഓട്ടിയോ? ഞാനിപ്പോ രാത്രി ഓട്ടി എടുക്കാറില്ല. ഓട്ടിയോ? എടോ, തനിക്കെന്താ കാത് കേക്കാൻ വയ്യേ? കാശൊന്നും ആവശ്യമില്ല, നിങ്ങൾ ഉള്ളിൽ പോയിട്ട് വന്നിട്ട് തന്നാ മതി. ഒന്നിനും കൊള്ളാത്ത ഈ കാതും കൊണ്ട് ഗേറ്റിന് മുമ്പിൽ ഇരിക്കുന്നതേ വേസ്റ്റാ. എന്നിട്ട് നിനക്ക് കാശുണ്ടല്ലോ, തോപ്പി തലയാൾ. ഓപ്പണിംഗ് തന്നെ കൊളവായി. ഓ ഫൈവ് ഫ്ലാറ്റ് ഞാൻ തന്നെ അങ്ങ് കണ്ടുപിടിച്ചോളാം. ഞാൻ കാണാത്ത ഫ്ലാറ്റാണോ? ഹലോ സോണ, ഞാൻ ശില്പകുമാർ സംസാരിക്കുന്നു. മധുവി ദുരാത്രികളെ, തുറന്നു വെച്ചിരിക്കാന്ന് പറഞ്ഞിട്ട് ഇത് അടച്ചു വെച്ചിരിക്കാണല്ലോ. നമുക്ക് തുറക്കാം. ഞാൻ കുടിച്ചിട്ട് വന്നേക്കാം. അതുവരെ ഞാൻ എന്ത് ചെയ്യാനാ? അതുവരെ ആ ജനൽ സ്ക്രീനിലും പില്ലോയ്ക്ക് ഒന്ന് കവർ ഇട്ടോണ്ടിരിക്കും, ഞാനിപ്പോ വരാം. വണ്ടാരക്കാലി, വീട് മുഴുവൻ ജനലുകളാണല്ലോ, ഇട്ട് തുറച്ചേക്കാം. അവതാരകയെ ലൈൻ അടിച്ചത് തെറ്റായി പോയി. തുടക്കത്തിൽ തന്നെ ബ്രേക്ക് ഇട്ട് കളഞ്ഞല്ലോ. ഉറയും കൊണ്ടുവന്ന് എന്നെ കൊണ്ട് ഈ തലയണയ്ക്ക് തന്നെ നീ ഉറയിടിപ്പിക്കണം. പക്ഷെ മോളെ, ഞാൻ ഈ ഉറയിടാതെ ഇവിടുന്ന് പോകുന്ന പ്രശ്നമേ ഇല്ല. നിന്നെ കാണാൻ കൊതിച്ചു വന്നപ്പോ നീ എന്നെ കൊണ്ട് തലയണ ഉറയിടിപ്പിക്കാം അല്ലേ. പുതിയ ഷാമ്പു ആണോ? ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്റെ അടുത്ത് നിനക്ക് എന്താ കൂടുതൽ ഇഷ്ടപ്പെട്ടത്? അപ്പൊ എന്റെ മോന്ത ഇഷ്ടമായില്ലേ? എനിക്ക് ഞാൻ ഈ ഉറയാ നിട്ടോട്ടെ. അയ്യോ, ആരാ വന്നിട്ടുണ്ട്? വേറെ വല്ലവനെ വിളിച്ചിരുന്നോ? ഇല്ല, ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ നോക്കിട്ട് വരാം. ആരാ മോളെ ഇത് തട്ടുംപുറത്ത് കയറി എന്ത് ചെയ്യുന്നു? ആ ഷെൽഫൊക്കെ ക്ലീൻ ചെയ്യാൻ വന്ന ആളാ ആന്റി. ആദ്യം ജനലിന് സ്ക്രീൻ ഇടാൻ പറഞ്ഞു, പിന്നീട് തലയണയിൽ കുറെ ഇടാൻ പറഞ്ഞു, ഇപ്പൊ തട്ടുംപുറത്ത് കയറ്റി കുപ്പ വരിക്കുന്നു, ഇനിയിപ്പോ അടുത്ത് കക്കൂസ് കഴുകാൻ പറയുമായിരിക്കും. ഇവളെയൊക്കെ പ്രേമിക്കാൻ നടന്ന എന്നെ ഒലക്ക കൊണ്ട് വേണം തല്ലാൻ. എലിക്കാട്ടം, കൊണ്ടാരക്കാലി, നിന്റെ പുറകിൽ നടന്ന എനിക്ക് അനുഭവിച്ചല്ലേ പറ്റൂ. എന്റെ അപ്പോ ഇവൻ ഈ ജോലിക്കായിരുന്നു താൻ വന്നേ? താനെന്താ ഗവർണറുടെ ജോലിയാണ് ചെയ്യുന്നത്? മര്യാദയ്ക്ക് വണ്ടി തുടക്കട തൊപ്പിത്തലയാ. സ്പീക്കർ ഔട്ടാണേലും കൗണ്ടറിന് ഒരു കുഴപ്പമില്ല. പണ്ടാരക്കാലൻ, ഇതിനി എങ്ങോട്ടാ കെട്ടിയെടുക്കണ്ടേ? സോന, ഇനി ഒരുത്തനും വരില്ലല്ലോ. ഇനി ആരും? അടിപൊളി. ഇപ്പൊ ആരാണോ വന്നിരിക്കുന്നത്? നോക്കി എങ്ങോട്ടും തുറക്കണേ. അയ്യോ, എന്റെ മാമനെ വന്നിരിക്കുന്നു. വേഗം എവിടെങ്കിലും പോയി ഒളിക്കുക. അത് നിർത്തടി, കക്കൂസി പോയി വിളിക്കാനല്ലേ പറയുന്നത്. ടീച്ചിങ് പൗഡറും ജോലൊക്കെ അവിടെ ഉണ്ടല്ലോ. നിന്റെ പ്ലാൻ എന്താന്ന് എനിക്ക് അറിയാം. കേറിവാ മാമ. അല്ല, എവിടേക്കാ പോകുന്നത്? ബാത്റൂമിൽ പോവാ മോളെ. നിനക്ക് ചായ കുടിച്ചിട്ട് പോ. കുറേ നേരമായിട്ട് പിടിച്ചു വെച്ചിരിക്കാം, ഞാൻ ഇത് അപ്പ വരാം. ആരടാ നീ? അല്ല, കക്കൂസിൽ അടപ്പുണ്ടെന്ന് പറഞ്ഞു, ആ അടപ്പ് എടുത്ത് മാറ്റാൻ വന്നതാ. ശരി, വേഗം കക്കൂസ് ക്ലീൻ ചെയ്തിട്ട് മുകളിലോട്ട് വാ, അവിടെ ടാങ്ക് ക്ലീൻ ചെയ്യണം. സെപ്റ്റിക് ടാങ്ക് ആയിരിക്കും. പണ്ടാരക്കാലി, നിന്നെ വിശ്വസിച്ചതിന് കക്കൂസ് കഴുകേണ്ടി വന്നല്ലോ ഡി. അല്ല, ഇതെന്താ? ജോലിക്കാരിയുടെ സാരി. ഒരു ജോലിക്കാരിയുടെ സാരി അലക്കിയ ലോകത്ത് ആദ്യത്താൾ ഞാൻ. ഇതുവരെ അലക്കി തീർന്നില്ലേ, ഇനി ഒരുപാട് ജോലി കിടക്കുന്നുണ്ടടാ. എടാ ചീനച്ചട്ടി വായ, ദാ വരുന്നു. ചീനച്ചട്ടി എടുത്ത് അടുപ്പത്ത് വെക്കേണ്ട സമയമായി. എന്താ മോളെ, ജോലി വല്ലതും ബാക്കിയുണ്ടോ? നാളെ വന്ന് ചെയ്തു തരാട്ടോ. ഒന്ന് പോടി, വീട്ടിൽ ആരുമില്ലെന്ന് കൊതിപ്പിച്ച് വിളിച്ചു വരുത്തി ഇവിടുത്തെ സകലമാന ജോലികളും ചെയ്യിപ്പിച്ചു അല്ലേ. പക്ഷേ നീ ഒരു കാര്യം ഓർത്തു വെച്ചോ, ഇല വന്ന് മുള്ളേ വീണാലും മുള്ളെലേല് വീണാലും കീറുന്നത് ഇല തന്നെയായിരിക്കും ഇടി. നീ എന്റെ ഏരിയയിലോട്ട് വാ, അവിടെയുള്ള എല്ലാ കക്കൂസും നിന്നെ കൊണ്ട് കഴിപ്പിക്കും. മോന്ത കണ്ടില്ലേ? പേടിക്കണ്ട, പേടിക്കണ്ട, മനുഷ്യൻ തന്നെയാ. വർക്ക് കൂടിപ്പോയി. എന്റെ അമ്മോ,
നല്ല ജോലിക്കാരനാണല്ലോ നീ. ഒട്ടും നിനക്ക് മനസ്സിലായി, അവൾക്ക് മനസ്സിലാവണ്ടേ? എന്റെ അമ്മോ, ഞാൻ പഞ്ചറായത് പോരാത്തതിന് എന്റെ വണ്ടിയും പഞ്ചറായിരിക്കുന്നു. എന്റെ ജീവിതത്തിൽ ഓരോ ദിവസവും ഓരോ സെക്കൻഡും ഞാനായിട്ട് നശിപ്പിച്ചതാണ്. പറഞ്ഞാ വിശ്വസിക്കുകയുമാര്. എന്താളിയ, ജോലി കഴിഞ്ഞവരെയാണോ? വീട്ടിൽ ആരുമില്ലെന്ന് പറഞ്ഞ അവള് വിളിച്ചടാ, അതുകൊണ്ട് നടു നിവർത്താൻ വയ്യ. ഡാ മച്ചാനെ, നിന്റെ പെണ്ണിന്റെ വീട്ടിൽ വാടാ. എന്റെ പെണ്ണിന്റെ വീട്ടിലും ആരുമില്ലെന്ന് വിളിപ്പിച്ചായിരുന്നു, നല്ല പണിയായിരുന്നു. മുതുകൊക്കെ തേഞ്ഞു പോയി മച്ചാനെ. കൈയൊന്ന് കാണിച്ചു. എന്നാ കണ്ടോ, എന്നെക്കാളും പണി കൂടുതലായിരുന്നു, രേഖയില്ല. ഇതുപോലത്തെ സമയത്തൊക്കെ നീ എന്നെ ഒഴിവാക്കാണല്ലേ മച്ചു? ഇതെന്റെ വാക്കാ, അടുത്ത തവണ ഞാൻ പോകുമ്പോ ഉറപ്പായിട്ട് നിന്നെ കൊണ്ടുപോവാം. ഞാൻ അവിടെ വെറുതെ ഇരുന്നോളാം, പണി നീ എടുത്തോ. എടാ, പണി നീ എടുത്തേ പറ്റൂ. ചേ, കൈ എടുക്കടാ. വല്ലാത്ത ക്ഷീണം. എനിക്കൊരു ചായ മാസ്റ്റർ. ഒരു ചായ. താങ്ക്സ് എടാ. എന്തിനാടാ? നിന്റെ പെണ്ണിനെ കാണാൻ കൊണ്ടുവന്നതിന്. ഇതിനൊക്കെ ആരെങ്കിലും താങ്ക്സ് പറയോ? നമ്മുടെ ടീമിൽ ഏറ്റവും കൂടുതൽ സ്റ്റാൻഡേർഡ് നിനക്കാണ്. സത്യനോട് പറയുന്നത്? നിനക്കറിയില്ലേ, ആ സാമ്പാർ അവനെ കാണാൻ എന്നെക്കാളും സ്റ്റൈലിലടാ. പിന്നെ ഉപ്പ്, അവൻ എന്നെക്കാളും നന്നായിട്ട് ഡ്രസ് ചെയ്യില്ലേ. പക്ഷെ നിന്നെ കൊണ്ടുവന്ന എനിക്ക് കണ്ണ് തട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്താടാ, ഞാനപ്പോ കോലാണെന്നാണോ പറയുന്നേ? ഛേ, നീ എന്തിനാണ് അതിനൊപ്പം മത്സരിക്കുന്നത്? അതിന് നിന്നെക്കാളും ഭംഗിയുണ്ട്. നീ എന്താ ആളെ കളിയേക്ക? ആ പെണ്ണിനെ കുറിച്ചൊരു കാര്യം പറയാന്ന് വിചാരിച്ചാ. എന്താ മച്ചു, ഫീലിങ്സ് ആയോ? ഡാ, ഇവനാരടാ? കരിഞ്ഞുപോയ ബോണ്ട പോലുണ്ട് ഇവന്റെ മോന്ത. നിനക്ക് ഇവനെ അറിയില്ലേ? ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചാടാ, രണ്ടാം ക്ലാസ് വരെ പഠിച്ചിട്ടേ ഉള്ളൂ. എടാ, രണ്ടുപേരും ഒരുമിച്ച് കോളേജ് പഠിച്ച പോലാണല്ലോ പറയുന്നേ. രണ്ടാം ക്ലാസ് വരെ അല്ലേ പഠിച്ചുള്ളൂ? ഇവളി വീട്ടിൽ വന്നത് ഹൗസ് ഓണർ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇവന്മാരിതെങ്ങനെ കണ്ടുപിടിച്ചു? ഇതൊന്ന് തുറന്നടാ. ഓപ്പൺ ചെയ്ത്. എനിക്ക് പറ്റില്ലടാ. ഇതിലൊരെണ്ണൊഴിക്ക്. അതുകൊണ്ടല്ല ഞാൻ ഇടാത്ത. മച്ചു, മനസ്സിൽ വല്ലാത്തൊരു ഫീലിംഗ് തോന്നടാ. ഒരു കോട്ടറടിക്ക് മച്ചാനെ, എല്ലാം ശരിയായിക്കോളും. അതല്ലടാ. അല്ല, എന്താടാ നിന്റെ പ്രശ്നം? ഒരു സുന്ദരിയായ പെൺകുട്ടിയെ കണ്ട നമുക്ക് എന്ത് തോന്നും? കിട്ടിയാ കൊള്ളാന്ന് തോന്നും. അതേ പെണ്ണെ നമ്മൾ കെട്ടിപ്പിടിച്ചാലോ? നീ പറയുന്നത് നുണയാന്ന് തോന്നും. ഡാ മച്ചാനെ, അതില് മുടിയുണ്ടടാ. മച്ചാനെ, മുടിയുണ്ടെങ്കിലേ ബന്ധം നിലനിൽക്കും. അത്ര ഡോക്ടർ ഇവനും തമ്മിലുള്ള ബന്ധം വേറിപ്പിക്കാതെ പോടാ. അപ്പൊ ഞാനും ശ്വേതയും തമ്മിലുള്ള ബന്ധം എന്ന് നിലനിൽക്കും. അതെങ്ങനെയാണ് നിനക്കും ശ്വേതയ്ക്കും? ഇത് ശ്വേതയുടെ മുടി തന്നെടാ. ഈ പ്രേമം തലക്കേറിയ പിന്നെ എന്താ ചെയ്യുന്ന ഒരു പിടുത്തം ഉണ്ടാവില്ല. ഞാനൊരു കാര്യം പറയട്ടെ മച്ചു? ആ, പറഞ്ഞു തുളക്കെ. ഇഷ്ടം പറഞ്ഞ ചേട്ടനോട് ചെന്ന് പറയുന്നത്, ഇഷ്ടപ്പെടുന്നവന് കേറി ചേട്ടാന്ന് വിളിക്കാനും ഈ പെമ്പിള്ളേരെ കൊണ്ട് മാത്രമേ പറ്റൂ. ഞാനൊരു ആവേശത്തിൽ കടിച്ചു പോയതാ. ആവേശം കൊണ്ട് കടിച്ചെന്നോ? എടാ, അതിനെന്റെ നെഞ്ചു പുളിവാങ്ങിയാണോ? ആവേശത്തിൽ കടിച്ചത്രേ. എന്റെ അമ്മോ, വിഷം കയറിയെന്നാണല്ലോ തോന്നുന്നത്. മാറാ, കൈയെടുക്കടാ, എന്റെ ഗ്ലാമർ പോകും.
കുഞ്ഞാടുകളോട് ക്ഷമിക്കണേ കർത്താവേ. ബുക്കൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. ബീറ് കഴിച്ച മുഖത്ത് ഗ്ലാമർ കൂടുന്നു പറഞ്ഞല്ലോ, എന്നിട്ട് എവിടെ? അളിയാ, ആ ബീറ് കൊള്ളില്ലരുത് കേട്ടോ, മുടിഞ്ഞ തലവേദനയാ. കാശ് മുടക്കി കുടിച്ചു നോക്ക്, അപ്പൊ അറിയാം. മച്ചു, അതിനെന്താ നേരെ ഇട്ട പോരെ? അതല്ലടാ, ഇന്നലെ റെഡ് കളർ ആയിട്ട് ഇപ്പൊ ദേ ബ്ലൂ കളറാ. കാണട്ടെ, കണ്ടോ? ഇത് എന്റെ ഷഡ്യാടോ, എന്നിട്ട് ഓവന്റെ ഷഡ്യ മാത്രം. ഓനോന്റെ ഒരു തലമുടി. ആരാടാ മച്ചു? മച്ചുവിന്റെ പെണ്ണാടാ. നിന്റെത്, അത് എന്റേത്, എന്റേത്, അത് നിന്റേത്, അല്ല എന്റേത്. എടാ, 4 വർഷത്തെ പ്രേമാ, നിനക്ക് വേണോ ഈ ചെരുപ്പോടൊന്നും തന്നാലുണ്ടല്ലോ. മുട്ടയെന്ന് വിരിഞ്ഞിട്ടല്ലേ, ഏത് നേരം നോക്കിയാലും പെണ്ണുങ്ങളുടെ ചിന്തയുള്ളൂ. സാധനം താഴെ വീണു. ഇത് എവിടെ നിന്നാ മാങ്ങ വീഴുന്നേ? എന്തുവാടാ ഇത്? സോറി അളിയ, രാത്രി കഴിക്കാൻ വേണ്ടി മുണ്ടിനകത്ത് എടുത്തു വെച്ചതാ, പക്ഷേ മറന്നുപോയി. സോറി മച്ചു. എന്തിന്? പെട്ടെന്ന് കണ്ടപ്പോ വേറെന്തോന്ന് കരുതിപ്പോയി. എന്താ മച്ചു, ജോലിക്ക് പോവാണോ? അല്ലടാ, കുടിക്കാനാ. അതാ ജോലിക്ക് പോവാണോന്ന് ഞാൻ ചോദിച്ചേ. ഡാടാ, രാത്രി ഞാൻ വരാൻ ലേറ്റാവും, അതുകൊണ്ട് നീ മിണ്ടാതെ കിടന്ന് ഉറങ്ങിക്കോ. രാത്രി വല്ല റേസിനും പോവാണോ? അല്ലടാ. ലവ് ആണല്ലേ? 3 മാസത്തിന് മുമ്പ് ഒരു പെണ്ണുണ്ടായിരുന്നല്ലോ, അതെന്തായി? അവളുടെ പുറകിലെ കാര്യങ്ങളും പോവോടാ, ഞാൻ തന്നെ അവളെ റിജക്ട് ചെയ്തതാ. എന്റെ മച്ചു, കള്ളമൊക്കെ ഒരു അളവിനെ പറയാവൂ, മനുഷ്യന് ദേഷ്യം വരുന്ന പോലെ പറയരുത്. എടാ, ചെറിയ വായില് വലിയ വർത്തനം പറയരുത്, നിനക്ക് തല്ലുവോളത്തിന് കുഴപ്പം കുറയുണ്ട്. ഹലോ, ഇത് ഞാനാടാ പ്രേതം. പറയടാ മച്ചു. ദേവതി എന്നെ തേച്ചിട്ട് പോയടാ. ആണോ? സഹിക്കാൻ പറ്റിയില്ല, വിഷം എടുത്താൽ കുടിച്ചു. നിനക്കെന്താ വട്ടാനോടാ? ഇതിനൊക്കെ ആരെങ്കിലും വിഷം കുടിക്കോ? ഞാൻ കുടിച്ചല്ലോടാ മച്ചാനെ, ശ്വാസം വിടാൻ പറ്റുന്നില്ലടാ, വന്നെന്നെ ആശുപത്രി കൊണ്ടുപോ. മച്ചു, കൊറേ കാലങ്ങൾക്ക് ശേഷം തലയിൽ നിന്ന് എന്നെ തേച്ചതേ ഉള്ളൂ, കുളിച്ചിട്ട് ഒരു 5 മിനിറ്റിൽ എത്തിയേക്കാടാ. എപ്പ നോക്കിയാലും പിന്നെ ഇത് തന്നെ പണി. മനസ്സാക്ഷിയില്ലാത്തവനെ. Nice when you're chasing 7 and an over and you hit a 6 off the first ball of the innings. You know that you've got the run rate covered in the first over. പറയാളിയാ. അളിയാ, സുമതിക്ക് എന്നെ വേണ്ടത്ര. അതൊക്കെ വിട്ടേക്കളിയാ. അതുകൊണ്ട് ഞാൻ വിഷം എടുത്ത് കുടിച്ചടാ. എന്താ അളിയാ പറയുന്നേ? മച്ചു, ശ്വാസം വിടാൻ പറ്റുന്നില്ലടാ, എന്നെ ഒന്ന് ആശുപത്രി കൊണ്ടുപോ. അളിയാ, ഒന്നും വിചാരിക്കരുത്, കളി ഇപ്പൊ തുടങ്ങിയുള്ളൂ, ഒരു 5 ഓവർ കഴിഞ്ഞിട്ട് വന്നാ മതിയോ? അവൻ അതിനു മുമ്പേ ഔട്ട് ആവടാ, ഒന്ന് പാടാ. എന്നാ ഔട്ട് ആയി കഴിഞ്ഞു വരാം. എന്നാ ശരി, ആ 108 ആംബുലൻസിന്റെ നമ്പർ എങ്കിലും പറയടാ. എനിക്ക് അറിയാത്തോണ്ടല്ലേ, അല്ലെങ്കിൽ ഞാൻ പറയില്ലായിരുന്നോ? ഇവന്മാരെയൊക്കെ വിശ്വസിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. നീ തന്നെ വേണം ഇനി എന്റെ ജീവൻ രക്ഷിക്കാൻ. എല്ലാ വ്യാഴാഴ്ചയും ഞാൻ ഭണ്ണാരത്തിൽ 1 രൂപ ഇട്ടോളാവേ. ഞാൻ ചാവാ കിടക്കുമ്പോഴാ ഇയാളുടെ ഒടുക്കത്തെ ഈ ഡാൻസ്. ഹലോ, എടാ പ്രാണി, ഇത് ഞാനാടാ. എന്താ മച്ചു രാവിലെ തന്നെ ഫോണ്? ഞാൻ നേരത്തെ കുടിച്ചടാ. നീ എന്നെ വിട്ട് കുടിച്ചു അല്ലേ മച്ചു? ആ രേവതി എന്നെ. അപ്പൊ സുമതിയോ? അവക്കും എന്നെ വേണ്ടത്ര. എന്നാ തൂങ്ങിച്ചത്തോ? അതിന് കയറ് തേടിയിട്ട് കിട്ടിയില്ലടാ, അതുകൊണ്ട് വിഷം കുടിച്ചു. എന്ത് വിഷം നീ കുടിച്ച? എലിമരുന്നാണ്. എടാ, നിനക്കെന്താ വട്ടാണോ? അത് കുടിച്ച എലി പോലും ചാവില്ല, പിന്നെയാണോ നീ ചാവുന്നത്? മച്ചു, ശ്വാസം വിടാൻ പറ്റുന്നില്ലടാ, എന്നെ ഒന്ന് ആശുപത്രി. എടാ മച്ചു, മച്ചു. എടാ, അത് നിന്റെ കാലനാടാ. എടാ, എത്രയും പെട്ടെന്ന് നീ ഗതി നിനക്കും ഉണ്ടാവൂടാ. ശ്വാസം വിടാൻ പറ്റുന്നില്ലല്ലോ, ആരും എന്നെ രക്ഷിക്കാൻ വരുന്നുണ്ടെന്നാ തോന്നുന്നു. ഹലോ, സംസാരിച്ചോ. ഞാൻ ആക്സിഡന്റിലൊന്നും ചാവില്ല, വിഷം കുടിച്ചിട്ട് വെറും 2 മിനിറ്റ്സ് ആയിട്ടേ ഉള്ളൂ. അതിന് വല്ല ഓഫർ ഉണ്ടെങ്കിൽ നോക്കി പറ മോളെ, സമയം ഒട്ടുമില്ല, ഒന്ന് വേഗം പറ. ഇല്ലേ, പിന്നെ എന്തിനാടി എന്നെ വിളിച്ചേ? വെച്ചിട്ട് പോടി. ആ വെക്കില്ല, വെക്കില്ല, വെക്കില്ലേ.
ആ 108 ആംബുലൻസിന്റെ നമ്പർ ഒന്ന് പറയോ. അതുപോലെ നിനക്കറിയില്ലേ, എന്നാ ഒന്ന് വേഗം ചോദിച്ചിട്ട് പറ, ശ്വാസം വിടാൻ പറ്റുന്നില്ല. അത് നിന്റെ തന്തയ്ക്ക് കൊടുത്താ മതി. ചേ, വെക്കടി ഫോണ്. എന്റെ അമ്മോ, ഞാനിപ്പൊ ചാവേ, എന്നെ രക്ഷിക്കാൻ ആരുമില്ലേ? എന്റെ ബാബേ, എല്ലാ വ്യാഴാഴ്ചയും വന്ന് ഞാൻ 1 രൂപ ഇടാന്ന് പറഞ്ഞതല്ലേ? ഓ, തന്നെ രക്ഷിക്കും ബാബേ, എന്റെ കാലൻ അടുത്തേക്ക് വരുവാണല്ലോ. ഓ, തള്ളയായിരുന്നു. ഓ, എന്റെ ഒരു തലയിലെഴുത്ത് മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടി മാത്രം ഉണ്ടായ ഒരു ജന്മം. കണ്ട സിനിമ തന്നെ ഇനി എത്ര വട്ടം കാണും. അല്ലേലും, ഈ തള്ളയുടെ കണ്ണ് ഏത് നേരം ടിവിയില. എന്ത് പറ്റിയടാ, വിഷം കുടിച്ച തള്ളേ. അതിന് നമ്മുടെ വീട്ടിൽ എന്ത് വിഷം ഉള്ളത്? വീട്ടിലെ വിഷം നീയാണെന്ന് എനിക്കറിയാം. എന്നിട്ട് ഞാൻ ആ ടിവിയുടെ മുകളിൽ വിഷം എടുത്ത് കുടിച്ചു. അയ്യോ, അത് ഞാൻ തലയിൽ തേക്കാൻ വെച്ചിരുന്ന പെയിൻ മരുന്ന് അല്ലടാ. അപ്പൊ ഞാൻ ചാവൂലേ തള്ളേ? നീ എവിടുന്ന് ചാവാനാ? ഞാനേ ചാകൂ. നീ ഇപ്പോഴൊന്നും ചാവില്ല. ആ മോന്ത എന്റെ അടുത്തേക്ക് കൊണ്ടുവരല്ലേ, വിഷം കുടിക്കാതെ തന്നെ ഞാൻ ചാവും. മാറിപ്പോടാ. ആദ്യം ഇപ്പൊ എന്താ കുഴിയിലേക്ക് ഇട്ടാ പോരെ. എന്താടാ ആടിയാടി വരുന്നേ, രാവിലെ തന്നെ വിട്ടോ? ഞാൻ ഒരു പെഗ് അടിച്ചോളൂ. എന്തിനാടാ കുടിച്ചേ? അവളോട് കാര്യം പറയാനാ. ശരി, നീ കളിക്കണ്ട, നിനക്ക് നല്ല കീക്കാ. ഞാൻ പറയുന്നത് കേക്ക്. ഒരെണ്ണ അടിച്ചപ്പോഴാടാ എനിക്കൊരു ധൈര്യം കിട്ടിയത്. നിന്നെ ഞാൻ അത് പോട്ടെ. നമ്മുടെ അഡാർ ലെവലിലെ റോഷന്റെ റേഞ്ചില് എന്റെ ഇഷ്ടം പറയണം. എന്റെ റേഞ്ച് എന്നെ ശരിയല്ല. അല്ലെങ്കിൽ അനിയത്തി പ്രാവിലെ ചാക്കോച്ചന്റെ റേഞ്ച് മതിയോ? നീ ആദ്യം ഒന്ന് സ്റ്റഡി ആയിട്ട് നിക്കാൻ നോക്ക്. ആദ്യം നീ കോയിൻ അടിക്കാൻ നോക്ക്. എന്നാ ഞാൻ എന്റെ മച്ചുവിനെ പിടിച്ചോണ്ട് പറ. നീ എന്തിനാണ് അവനെ പിടിക്കുന്നേ? ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചാടാ. എന്റേത് കറുപ്പാണോ ബ്ലാക്ക് ആണോ മച്ചു? നീ ഗോ ലവ്. ഒന്ന് പോയി പറഞ്ഞേക്കലടാ, പിന്നെ വീട് കാണാനേക്ക് പോകുമ്പോ അരിഞ്ഞ പോണ്ടേ. അവൻ എന്തെങ്കിലും ചീട്ടറാ. നീ കോയിനട നോക്ക്. എനിക്ക് തന്നോട് കാര്യം ആയി. ഐ ലവ്. ഐ ലവ്. കുടിച്ചു കുടിച്ചു എന്ന് പറഞ്ഞപ്പോ പഴങ്കഞ്ഞാ കുടിച്ചെന്ന് ഞാൻ ഓർത്തില്ല. എന്നെ വിട്, വിടാ. നിങ്ങൾ ആരാ? ഹലോ. ഹലോ ശ്വേത, നീ എവിടെയാ? ഉദയ ഇതുവരെ വന്നില്ലടി. വരാടി, മണി ഇപ്പൊ 8 ആയി. 9 മണിക്കുള്ളിൽ ഞാനും ഉദയം വീട്ടിലുണ്ടാവും. ഓക്കെ, ബൈ. ഇനി 6 മണിക്കൂറേ ഉള്ളൂ ഈ യൂണിഫോമിൽ. എല്ലാ കണക്കും തീർത്തു. ഒരെണ്ണം ഒഴികെ അതിന്ന് രാത്രി തന്നെ തീർക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം കോർട്ടിൽ നിന്ന് ജാമ്യം എടുക്കുന്നതും
യങ്സ്റ്റേഴ്സിന്റെ പേര് പറഞ്ഞ് എസ്കേപ്പ് ആവുന്നതും അതൊന്നും എന്റെ അടുത്ത് നടക്കില്ല. കാരണം എനിക്ക് എന്റേതായ റൂൾസ് ഉണ്ട്. എഞ്ചിൻ സൂട്ടിൽ ചൂടുകൂടിയ നീ കുട്ടികളുടെ ദേഹത്തും കൈവെക്കൂടാ. അഹങ്കാരി, നിന്നെയൊക്കെ വിശ്വസിച്ചോടാ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നത്. അതാ നിന്റെ കുഞ്ഞിനെ നിന്നെ തിരിച്ചറിയാൻ പറ്റത്തില്ല ഇത് ചെയ്തേ. പുതുതായിട്ടൊരു ഉരുപ്പിടി വന്നിട്ടുണ്ട്, വന്ന് എടുത്തോണ്ട് പോടാ. നിന്നെ പിച്ചെടുക്കാൻ വിട്ടല്ലേ പഠിക്കുള്ളൂ. വിനായകനേ, വിഘ്നം തീർക്കുന്നവനേ, ഗജമുഖനേ, എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാകണമേ, കളക്ഷൻ നന്നായി വരണമേ ഗണേശ. ആയുഷ്മാൻ ഭവ. ആരുതി എടുത്തോളോ. ഡോ ദേശൻ അമ്പലാക്കലടോ. കിമ്പളം നിറയെ കിട്ടണമെന്ന് പ്രാർത്ഥിച്ചോ. ഇന്നടാ കുരുത്തങ്ങട്ടവന്മാരെ, വിവരം കിട്ടവനെ ഗോവ ബീച്ചാണെന്നാണ് വിചാരം. ലുങ്കി താഴ്ത്തിയിടാ, പഠിപ്പിക്കുന്ന അധ്യാപകനെ തന്നെ കൊല്ലാതറ മഹാഭാവി. എന്നാ ബസ് പോകുന്ന സ്ത്രീകളെ റേപ്പ് ചെയ്യലടാ, നാറി നശിച്ചു പോവും. എടാ എ ടി എം കാശ് എടുത്തോ, മെഷീൻ തന്നെ അടിച്ചു മാറ്റില്ലടാ ദ്രോഹി. ഇന്നാടോ ചേട്ടാ. എന്താടോ നാട്ടിൽ നിന്ന് വൈഫ് വന്നിട്ടുണ്ട്. എടോ വൈഫ് വന്നിട്ടുണ്ടെന്ന് പറയുന്നത്, ലീവ് ഇട്ട് പോയി എൻജോയ് ചെയ്യടാ, പോടാ. ഡോ വന്നത് തന്നെ വൈഫാ. ഓ അപ്പൊ ഞാനാണോ ലീവ് ഇടണ്ട. അലക്സ് പാണ്ഡ്യ, എന്റെ വൈഫായിട്ട് ഒരു ചെറിയ പ്രശ്നം, ഞാൻ സംസാരിച്ചിട്ട് വന്നേ കേട്ടോ. ചേട്ടാ ഇൻസ്പെക്ടർ വരുന്നുണ്ട്.
എന്താ പറഞ്ഞേ? ഞാൻ മാറ്റി തന്നെ അടിക്കുന്നെ, നീ മാറ്റി കളിക്കടാ. എന്തിനടിച്ചെന്ന് ഞാൻ അവനോട് ചോദിക്കണം, എന്നിട്ട് അവൻ എന്നെ എടുത്തിട്ട് ഇടിക്കണം. അതല്ലേ നിനക്ക് വേണ്ടത്? മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോകുന്നേ നല്ലത്. നിന്റെ അവസാനം ഇതിലായിരിക്കണോ? പിന്നെന്താടാ റേസിന് പോകണ്ട പോകണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും കേൾക്കുന്നോ? കേൾക്കുന്നില്ലല്ലോടാ, എല്ലാം ചോരയുടെ കളിയാടാ. ജീവൻ എടുക്കുന്ന കളിക്ക് മരണമെന്ന് പേര് വെച്ചിരിക്കുന്നടാ. അതാണ് ആ മരിച്ചു കിടക്കുന്നത്. കണ്ടോടാ അവർക്ക് എങ്ങനെയാ കരയുന്നത്. നിങ്ങളൊക്കെ കാച്ചിന് രസത്തിനു വേണ്ടിയാണ് വണ്ടി ഓടിക്കുന്നത്. വേണ്ടടാ ആ കളി ഇനി വേണ്ടടാ, വേണ്ടടാ ആ കളി ഇനി കളിക്കല്ലോടാ. ജസ്റ്റ് മിസ് ഉഴിമണ്ണ് കൈവെടിഞ്ഞ് ഉള്ളൊഴിഞ്ഞ് നീ കിടന്ന് ഊരിനെല്ലാം കണ്ണീർ തന്ന് നീ മാത്രം അങ്ങകന്നതെന്റെ എന്താണേ നീ താനേ എങ്ങോ അകന്നതെന്റെ എന്താടാ നീയൊക്കെ മെക്കാനിക്കൽ ആണല്ലേ, റേസ് ബൈക്ക് ഉണ്ടാക്കാറുണ്ടോടാ? അപ്പോ കുട്ടിയും കോലും കളിക്കാനാണോടാ നിന്നെ കൂടെ പിടിച്ചിരിക്കുന്നത്? ആണോടാ സാർ?
ഒരു ബൈക്ക് ഉണ്ടാക്കിന് എത്ര എവിടാ? ഏയ്, നിനക്ക് എത്ര കിട്ടൂടാ? പിന്നെ ഞങ്ങൾക്ക് എന്താ വലുതായിട്ടൊന്നുമില്ല സാറേ. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം, അല്ലെങ്കിൽ അടിച്ച് തോലുരിഞ്ഞു കളയും. എട്ട് തരം റേസ് ഉണ്ട് സാറേ. റേസിന് ചേരുന്ന അമൗണ്ടാ 1000 രൂപ മുതല് 100000 രൂപ വരെ റേസ് ഉണ്ട് സാറേ. ഹെൽമെറ്റ് ഇല്ലാതെയുള്ള റേസാ സാറേ. ഒരെണ്ണം ടൈമിംഗ് റേസാ, ഒരെണ്ണം വൺ വേ റേസ് സാർ. സിഗ്നൽ നിൽക്കാതെ പോകുന്ന റേസ് ഉണ്ട് സാർ. ഡബിൾസ് റേസ് സാർ. സൈഡ് സ്റ്റാൻഡ് എടുക്കാതെ പോകുന്ന റേസ്. റേസ് നടത്തുന്നതൊക്കെ അരുണാ സാറേ. ആരാടാ ഈ അരുണ്? മന്ത്രിയുടെ മോനാ സാറേ. അവനെ കെട്ടി തൂക്കടാ. ഹലോ, പറയടോ. എന്തോ രക്ഷപ്പെട്ടെന്നോ? എടോ, താനൊക്കെ എന്ത് നോക്കി നിക്ക? അടുത്തുണ്ടായിട്ട് പോലും അവനെ പിടിക്കാൻ പറ്റില്ല, ചെയ്യുന്ന ജോലി പോലും മര്യാദയ്ക്ക് ചെയ്യില്ല. എടോ, അറസ്റ്റ് വാറന്റ് തരാനല്ലേ പറ്റൂ, അവനെ നമ്മൾ തന്നെ പിടിക്കണ്ടേ? എന്തെങ്കിലുമൊക്കെ കാണിക്കടോ, ഫോൺ വെക്കടോ. എടാ, നിന്റെ അപ്പൻ മിനിസ്റ്റർ ആണെന്ന് കരുതി എന്ത് വേണേലും നീ ചെയ്യൂ. നിനക്ക് റേസ് നടത്തണമെങ്കിൽ 1-2 ഏക്കർ സ്വന്തമായി വാങ്ങി അതിനകത്ത് വെച്ച് നടത്തണം. അതല്ലാതെ പബ്ലിക് റോട്ടിൽ വെച്ച് നടത്താൻ ആരാടാ പറഞ്ഞത്? നിന്റെ അപ്പനാണ് പറഞ്ഞേ. ആ, ഒന്നും അറിയാത്ത ഒരു കുഞ്ഞു കൊച്ചിനെല്ലാം നീ റേസ് നടത്തി കൊന്നത്? എന്താടാ ചിരിക്കുന്നോ നീ? ചിരിക്കാനോടാ നീ? എന്നെ പറ്റി നിനക്ക് അറിയാഞ്ഞിട്ടാ കോർട്ടിലും കേസിലൊക്കെ പോകാനാണ് നിന്റെ ഉദ്ദേശം? എണീക്കടാ. നിന്റെ ഒക്കെ കൈയും കാലും തല്ലിയോട് ചാന്ത്രക്ക് വിടും. സർ, ആ പറയ സർ. ഓക്കെ സർ, വരാ സാറേ, ഉടനെ എത്താം. കമ്മീഷണർ അന്ന് ഫോൺ ചെയ്തില്ലായിരുന്നെങ്കിൽ അരുണനെ ഞാൻ അന്ന് തന്നെ തീർത്തേ. അതിനുശേഷം ഞാൻ അരുണിനെ കണ്ടത്. സാറേ, ആ ഹോട്ടാണോ ബീറാണോ? ഹോട്ട്. സൈഡ് ഡിഷ് എന്താ വേണ്ടേ? ഒരു ചിക്കനും ഒരു ഓംലെറ്റും. ചീസ്. അരുണേ, പോലീസിനോട് പറഞ്ഞു കൊടുത്തത് ഞാനല്ല.
ഒട്ടിക്കൊടുക്കണോ നീ? ഇല്ല അരുണേ, ഞാൻ പറഞ്ഞിട്ടില്ല. നീ ഒറ്റിക്കൊടുത്ത ബെയിലിൽ എനിക്ക് തിരിച്ചു വരാൻ പറ്റില്ലെന്ന് വിചാരിച്ചോ? അതല്ല അരുണേ, ഞാൻ ആദ്യം കൊടുക്കേ. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്, നീ ഇതൊന്ന് തീർത്തിട്ടു. എന്താണ് ചെയ്യുന്നത്? എടോ നിക്കോ, നിക്കോ. എന്താടാ ഇത്? സോറിടാ, രാവിലെ പോയില്ല. ഏടാ, ഇപ്പൊ എന്റെ പണി തീർന്നേനെ, ചപ്പറത്തലയാ. അതിങ്ങ എടുത്തേ. ഹലോ. ഹലോ, ഞാൻ ശ്വേതയാ. ആ പറ പെങ്ങളെ. ഉദയ അവിടെ ഉണ്ടോ? ഇവിടെ ഇല്ലല്ലോ. എന്തുപറ്റി? ഒന്നുമില്ല, വരാന്ന് പറഞ്ഞിരുന്നു. ഫോണും സ്വിച്ച് ഓഫാ. പെങ്ങളെ ഒരു മിനിറ്റ്, ഞാൻ ഏരിയയിൽ ഒന്ന് പോയി നോക്കട്ടെ. ഓക്കെ, താങ്ക് യു. അവനെ കാണാനില്ലെന്ന് പറഞ്ഞിട്ട് ശ്വേത വിളിച്ചു പറഞ്ഞു. എത്ര നേരായി, ഇപ്പോഴാ അച്ഛനും അമ്മയും ഇവിടുന്ന് പോയത്. വന്നേ. സോറി, ടീ ആണോ കോഫി ആണോ? കോഫി. ഡാഡി, കോഫി എടുക്ക്. താങ്ക് യു. ഞാൻ നിന്നെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ, ഉറപ്പായിട്ടും വരണം. ഉറപ്പായിട്ടും വരും. അല്ല, ഉദയ് എവിടെ? അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആടി, അതാ എനിക്കൊരു പേടി. ഇതിനാണോ അപ്സെറ്റ് ആയിരിക്കുന്നത്? ഫോൺ സ്വിച്ച് ഓഫ് ആയത് ചാർജ് ഇല്ലാതെ ആയിരിക്കാം. ശരി, ഇന്ന് ഞാൻ ഇറങ്ങട്ടെ. ഇപ്പൊ ടൈം എത്രയായി? ടൈം സാറേ, എന്റെ പേരിൽ എന്തിനാ കേസ് ഇട്ടിരിക്കുന്നത്? ഞാനില്ല ഇവിടെ, ഞാൻ നോക്കിക്കോളാം. മാമാകൾ വേറി, ഒരു പെണ്ണിനെ വിട്ടു വയ്ക്കില്ല. ഓ
ഹലോ മൊബൈൽ ടവർ പട്ടിപ്പുലമെന്ന് കാണിക്കുന്നേ. ശരിക്കും കേൾക്കുന്നില്ല. ഹലോ ഹലോ ഉദയ, നിന്റെ വോയിസ് ബ്രേക്ക് ആവുന്നു. ഹലോ 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 നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ റൺഔട്ട് ആകേണ്ടി വരുന്നത് എന്തൊരു കഷ്ടമാണ്. നിങ്ങളുടെ സ്വന്തം തെറ്റുകൊണ്ടോ പങ്കാളിയുടെ പിഴവ് കൊണ്ടോ ആകാം ഇത് സംഭവിക്കുക. പുകയില നിങ്ങൾക്ക് ദോഷം ചെയ്യും. നിങ്ങൾ വലിക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരും പുകഞ്ഞു തീരുന്നു. സ്മാർട്ട് ആവൂ, പുകയിലെ അകറ്റി നിർത്തൂ, റൺഔട്ട് ആകാതിരിക്കൂ. എന്തു പറഞ്ഞു? നേതാവിന്റെ പിറന്നാളാ മാത്ര മീറ്റിംഗ് നടത്താൻ വേണ്ടി പറഞ്ഞു. അത് വെച്ച് പോസ്റ്റിംഗ് ഒക്കെ വാങ്ങിക്കാന്ന് പറഞ്ഞു. പക്ഷേ കാശിന്റെ കാര്യം പറഞ്ഞപ്പോ അതൊക്കെ സ്വയം കണ്ടെത്താൻ പറഞ്ഞു. പന്നെ കേളവൻ, അതാണ് ബൈക്ക് റേസ് നടത്തിയാലോ? അല്ല, ബൈക്ക് റേസ് നടത്തിയാലോ എന്ന്. തേങ്ങാക്കൊല വീണെന്ന് നമ്മടെ മച്ചൂന്നല്ലേ ടെറസിന്റെ മുകളിൽ വാള് വെച്ചു. എന്താളിയാ, നിന്റെ ഈ ലവും പൊട്ടിയോ? എടാ, അവൻ ഇപ്പൊ ടെൻഷനില്ല, മിണ്ടാതിരിക്കടാ. ഓ, അവൻ ഇതൊന്നും പുതിയ കാര്യമല്ലല്ലോ. എടാ മച്ചു, ആ വണ്ടി ഞാൻ കൊടുത്തേക്ക്. അതെ പെങ്ങളെ, അവൻ വണ്ടിയൊന്നും എടുക്കാറില്ല.
വാളെ വെക്കാറുള്ളൂ. അതല്ല, എന്റെ വണ്ടി നിങ്ങൾക്കൊന്ന് കണ്ടുപിടിച്ച് തരാൻ പറ്റുമോ പ്ലീസ്? സമയം കണ്ടില്ലേ? ഡാഡാ, ടോമി രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. നിങ്ങളുടെ ഭക്ഷണം കൊള്ളില്ലെന്ന് ഞാൻ പറയും, പക്ഷെ അതിന് പറയാൻ പറ്റില്ലല്ലോ. അത് കഴിച്ചിട്ട് തന്നെയല്ലേ നീ ഇങ്ങനെ പോത്തു പോലെ വളർന്നു നിൽക്കുന്നേ? എന്തൊന്നായി വെട്ടി വീഴുന്നേ? ഇഡ്ലിയാടാ. ആ, കുടുംബം മുഴുവൻ കൊളന്നുണ്ടല്ലേ, നല്ല ക്ഷീണം കാണും, ഇരുന്ന് കഴിക്കേ. ഹലോ. അച്ഛാ, അവൻ അവിടെ ഇല്ലേ? അവൻ റൂമിലാ മോനെ. പിന്നെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ലാതെ പോകുന്നു. അതിരിക്കട്ടെ, എന്താ ജോലി? അത് പിന്നെ എല്ലാരും വിളിച്ചോണ്ട് പോയി തിരിച്ചു കൊണ്ടുവന്ന് വിടുന്ന ജോലിയാ. സ്കൂൾ ബസ് ഓടിക്കാണോ? എന്നും പറയാം. ആശംസകൾ ആശംസകൾ ആശംസകൾ. നിനക്കെങ്കിലും ഒന്ന് പറഞ്ഞോടാ മോനെ അവനോട് ജോലിക്ക് പോകാൻ. അച്ഛന്റെ സ്വഭാവല്ലേ മോനും വരും. ഹലോ ഹലോ. ആ, ഞാൻ പറഞ്ഞോളാം. ഓട്ടോ ഓടിച്ചാലും ഇപ്പൊ നല്ല കാശാ മോനെ. എന്റെ വഴി കുറുക്കിടുന്നത് അവൻ ആദ്യം മുതലേ ശീല. ഇനി അവൻ അച്ഛന്റെ റൂട്ടിൽ വരാതെ ഞാൻ നോക്കിക്കോളാം. ഓക്കേ. ശരി മോനെ. അച്ഛാ, അച്ഛനോട് ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ട് കുറെ നാളായി. എന്റെ ആളെ കുറിച്ച് പറയാനാ? ഫ്രീ ആണെങ്കിൽ സംസാരിക്കാം. ശരി മോനെ, രാവിലെ സംസാരിക്കാം. വെച്ചേക്കട്ടെ. അച്ഛാ, ഫോണങ്ങ് കട്ട് ചെയ്താ. സൂയിസൈഡ് ചെയ്യാൻ. എന്ത് സൂയിസൈഡ് ചെയ്യുന്നു? അച്ഛാ, അനിയത്തി പ്രാവ് പടം കണ്ടിരുന്നു? അതില് ചാക്കോച്ചനും ശാലിനിയും പ്രേമിച്ചത് കണ്ടോ? അങ്ങനെ ചാക്കോച്ചന്റെ ഗെറ്റപ്പില് ഞാനും ഒരു പെണ്ണിനോട് എന്റെ ഇഷ്ടം പറയാൻ അവളുടെ പുറകെ പോയി. അവളൊരു ഇടവഴിയിലേക്ക് അങ്ങ് കയറി. അവിടെ വെച്ച് അവൾ എന്നെ കുനിച്ചു നിർത്തി ഇടിയോട് ഇടിയായിരുന്നു. മിണ്ടാതെ ഇടി മേടിച്ചു. എന്നിട്ട് എന്റെ ചെയിനും വാച്ചും കൂരിയെടുത്ത് അവളങ്ങ് പോയി. പെട്ടെന്നൊരു മഴയങ്ങ് പെയ്തച്ചാ. ആ മഴയത്ത് ദും 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 ദുബി നാദം നാദം ആ പാട്ടും പാടി ഞാൻ നേരെ വീട്ടിലോട്ടിങ്ങ് പോന്നു. എങ്ങനെയുണ്ട് അച്ഛാ, വോയിസ് കൊള്ളാവോ? എന്തിനാച്ചാ കാറി തുപ്പുന്നത്? ശരി അച്ഛാ, ഇതുപോലെ തന്നെ അച്ഛാ നിങ്ങള് അഡാർ ലവ് കണ്ടിരുന്ന അച്ഛാ? സത്യമായിട്ടും കണ്ടില്ല മോനെ. ആ പടത്തിലെ റോഷനും പ്രിയയും കണ്ണിറുക്കി കാണിച്ച പ്രേമിക്കുന്നത് അതുപോലെ ഒരു പെണ്ണിനെ ഞാൻ കണ്ണിറുക്കി കാണിച്ച് പ്രേമിച്ചു. ഇടയ്ക്ക് ഒരുത്തന് അവളെ അടിച്ചു മാറ്റി ഞാൻ കൊണ്ടുപോയച്ചാ. അതവളുടെ കെട്ടിയോനായിരുന്നു അത്ര. ഞാൻ കേട്ടോണ്ടിരിക്കാ മോനെ, പറ. അച്ഛൻ ആ പഴയ നിറം സിനിമ കണ്ടിരുന്നോ? ആ സിനിമയിലെ ശാലിനിയുടെയും ചാക്കോച്ചന്റെയും പ്രേമം എങ്ങനെയാ? അതുപോലെ തന്നെ ഞാനും ഒരു പെണ്ണിനെ പ്രേമിച്ചിരുന്നു. ഒരു ജീൻസും ഇട്ട് ഷൂവും കടമേടിച്ചിട്ട് തലയിൽ ഒരു തൊപ്പിയും വെച്ച് കൂളിംഗ് ഗ്ലാസ് ഇട്ട് നടന്നു പോവായിരുന്നു. പോലീസ് എന്നെ വാരിക്കൂട്ടി അങ്ങ് കൊണ്ടുപോയി. കഞ്ചാവ് കേസാത്രേ. മന്ദന്റെ ടാർഗറ്റ് റീച്ച് ചെയ്യാൻ വേണ്ടി എന്നെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ റീച്ച് ചെയ്ത് കളഞ്ഞു. ഗവൺമെന്റ് പോലും എന്റെ പ്രേമത്തിന് ഇടങ്ങോല് നിക്കുക. അച്ഛന് സങ്കടം വരുന്നുണ്ടല്ലേ? എന്തോന്ന്? കോട്ട് പോയ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അച്ഛാ, ഒരു കാര്യം കൂടെ പറയാനുണ്ട്, കേക്ക്. ഇത് അതുപോലെയല്ല, ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പം അഞ്ജലി എന്നൊരു പെണ്ണിനെ ഞാൻ 5 മിനിറ്റ് പ്രേമിച്ചുള്ളൂ. എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു കളഞ്ഞു. എന്താന്ന് ചോദിച്ചപ്പോ എന്റെ മോന്ത പെരിച്ചാഴിയെ പോലെ ഉണ്ടത്ര. അപ്പൊ ഞാൻ ഇങ്ങനെയൊന്നും അറിഞ്ഞില്ല, സുന്ദരനായിരുന്നു. അച്ഛൻ വാട്സപ്പിലുണ്ടല്ലോ, ഞാൻ എന്റെ ഫോട്ടോ അയച്ചു തരാം, കണ്ട ഞെട്ടിപ്പോ. ആ
അച്ഛാ ഒരു മിനിറ്റേ, വേണ്ട ഞാൻ സൂയിസൈഡ് ചെയ്തോളിയും. ആ നമസ്കാരം നമസ്കാരം. ആ പേപ്പർ അവിടെ ഇട്ടേക്ക്, നേരം വെളുത്തോ. ആ അച്ഛന് ബുദ്ധിമുട്ടൊന്നും ആയില്ലല്ലോ. അച്ഛാ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ സൂയിസൈഡ് ചെയ്തോളിയും. അച്ഛാ ഇതുപോലെ ഞാൻ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൃശ്ശി എന്നൊരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു. സത്യവാച്ചാ? എന്താ എന്തിനാ ഫോൺ വയ്ക്കുന്നത്? എടാ ചായ ഇടണോ കാപ്പി ഇടണോ? എന്നെ എടുത്ത് താഴോട്ടിട്, ചായ ഇട്ടാ മതി പോ. അച്ഛാ ഫോൺ വെച്ചാ പിടിച്ച് ജയിലിടും കേട്ടോ. ഞാൻ ബുദ്ധിമുട്ടിക്കുന്നൊന്നുമല്ലോ. അങ്ങനെ ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ആരോടെ നിങ്ങള് പഞ്ചാര എന്തുവാച്ചാ? കുക്കറില് ചോറ് വെച്ചിട്ടുണ്ടോ? വിസിലടിക്കുന്നു. ഇപ്പൊ കണ്ടില്ലേ എന്റെ കഥ കേട്ട പച്ചൻ എന്തുമാത്രം സങ്കടം വന്നു എന്ന്? അടുത്ത കഥ പറയാം. അത് കേട്ട ഹലോ, എന്താടാ ഇപ്പോഴാണ് അച്ഛനെ ഓർക്കുന്നത്? അടുത്ത ആഴ്ച ഒരു കേസ് വെക്കുന്നുണ്ട്, പോലീസിന്റെ ശല്യം വരാതെ നോക്കിക്കോളണം. ഇതൊക്കെ പാർട്ടി മീറ്റിംഗിൽ സംസാരിച്ചാ മതി, എന്റെ അടുത്ത് വേണ്ട. ഇയാള് വല്ല യോഗിനെ പോലെ സംസാരിക്കുന്നു. എടാ മച്ചോ നീ എവിടെയാടാ? അതൊന്നുമില്ലടാ, അടുത്ത ആഴ്ച നമ്മുടെ ഏരിയയിൽ ഒരു മരണം ഉണ്ടാവും. ഒരു റീത്ത് റെഡിയാക്കി വെച്ചോ, ഒരു പത്തുണ്ടാവും. അമൗണ്ട് 1 മുതൽ 2 രൂപ വരെ പോട മച്ചോ. അടുത്ത ആഴ്ചയെ നമ്മുടെ ഏരിയയിൽ ഒരു മരണം ഉണ്ടാവും. നീയേ ഒരു റീത്തായിട്ട് വന്നേക്ക്. ലാലേട്ടും മമ്മക്ക് ഒരുമിച്ച് അഭിനയിക്കുന്നു. ഇവിടെ താഴെ സൈൻ ചെയ്. എന്തിനാ സൈന്? ഇപ്പോ നീ പോന്ന റേസിൽ ചത്തെന്ന് വെച്ചു കേസാകും. അപ്പോ ഞങ്ങളുടെ വക്കീൽ ഇത് വെച്ചാ വാദിക്ക. മനസ്സിലായോ? മനസ്സിലായി. വണ്ടി എടുത്തുകൊണ്ട് പോയി ആ മെക്കാനിക്കിന് വിട്, അവൻ ചെക്ക് ചെയ്തിട്ട് ഒരു ചുവന്ന കാർഡ് തരും. ആ കാർഡ് മേടിച്ച് റെഫറിയുടെ അടുത്തേക്ക് പോകും. മനസ്സിലായില്ലേ? ഈ കാർഡ് എടുത്തിട്ട് അവിടെ ഒരു റെഫറി നിൽക്കും, അവൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്ക്. അവനൊരു സ്ഥലത്ത് നിൽക്കാൻ പറയും, അവിടെ പോയി നിൽക്ക്. നിന്റെ ഫോൺ മേടിച്ച് ഒരു അലാം സെറ്റ് ചെയ്ത് തരും. ആ ഫോണിൽ അലാം അടിച്ചോടനെ അതാ നിന്റെ റേസിനെ വണ്ടി എടുത്ത് വിട്ടോളാം. മനസ്സിലായോ? മനസ്സിലായി. എന്നാ പോ. എടാ ആ പ്ലഗ് ശരിക്കും കുത്തട. ഈ പ്രാവശ്യത്തെ 3 റേസും നമ്മൾ തന്നെ ജയിക്കും. ഇപ്രാവശ്യം നമ്മൾ തന്നെ ഫസ്റ്റ് അടിക്കും. ഇത് 180 cc ആണല്ലോ, 150 സ്റ്റിക്കർ ആണല്ലോ ഓടിച്ചിരിക്കുന്നത്. ഇതിനെങ്ങനെ റെക്കോർഡ് കൊടുത്ത്? നിങ്ങൾ എന്താ കളിപ്പിക്കാണോ? ഡാ പോടാ, വലിയ CBI വന്നിരിക്കുന്നു കണ്ടുപിടിക്കാൻ. പോയി പണി നോക്കടാ. ഡാ പോവാൻ പറ. മാഷേ കൂടുതൽ ചോദ്യം കൈപ്പെട്ടു. ഡാ നല്ല രീതിയിൽ റേസ് നടത്തുന്നു. ആരോടാ ഈ കൈ നീട്ടിക്കൊണ്ടിരിക്കുന്നത്? ¡Gracias!
സാർ, നാളെ എൻ്റെയും ഉദയുടെയും കല്യാണം. സോ എൻ്റെ ഫ്രണ്ടിനെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് ഞാനും ഉദയം പോകാനിരിക്കുകയായിരുന്നു. ഞാൻ അവന് വേണ്ടി ഒരുപാട് നേരം കാത്തു നിന്നു, പക്ഷേ അവൻ വന്നേ ഇല്ല. അവൻ്റെ ഫോണും ഇപ്പോൾ സ്വിച്ച് ഓഫാണ്. എവിടെയൊക്കെ തേടിയിട്ടും അവനെ കണ്ടില്ല സാർ. ഞാൻ അവൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചു, പക്ഷെ അവർക്ക് ആർക്കും അവനെവിടെയെന്നറിയില്ല. അപ്പോഴാണ് എനിക്ക് ഉദയുടെ കോൾ വന്നത്. അതിലവനെ ആരും അടച്ചു വെച്ചിരിക്കുക. അവൻ്റെ സെൽഫോൺ ടവറിൽ പട്ടിപ്പുലം എന്നൊരു സ്ഥലം കാണിക്കുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം എനിക്ക് ഒന്നും ശരിക്കും കേൾക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടായിരുന്നു, പിന്നെ ലൈൻ കട്ടായി. ഈ ഒരു സ്ഥലപ്പേര് വെച്ച് ഞാൻ എന്ത് ചെയ്യണം? നീ പറയുന്ന സ്ഥലപ്പേരും കൂടി ഞാൻ വഴിനില തെണ്ടെടുക്കണോ? വേറെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? സാർ, ബ്ലൂ കളർ ഓംനി വണ്ടിയിൽ അവനെ അടിച്ചു കയറ്റി കൊണ്ടുപോയത്. ഒരു വ്യക്തിക്ക് വേണ്ടി ഗവൺമെന്റ് ഫുൾ ഫോഴ്സിനെ ഒന്നും വിടില്ല, മനസ്സിലായോ? എന്താടാ, മാത്രമല്ല ഇന്ന് 12 മണിയുടെ കൂടെ എന്റെ സർവീസ് തീരാ. ഞാൻ റിട്ടയർഡ് ആവുക, മനസ്സാക്ഷി ഉള്ളതുകൊണ്ട് അറ്റൻഡ് ചെയ്യാന്ന് വിചാരിച്ചത്. ഹലോ. ഹലോ, ആരാത്? ഡോ, ഫോൺ എടുക്കാതാനോട് എന്തായിരിക്കാടോ? ഇല്ല സാറേ, ഡ്യൂട്ടിയിലാ സാറേ ഉള്ളത്. ബ്ലൂ കളർ ഒമിനി എതിരെ പോയോ? ഇല്ല സാറേ, ഈ വഴിക്ക് ഒരു വണ്ടിയും വന്നില്ലല്ലോ സാർ. പോയെങ്കിൽ അറിയിക്കണം. ഓക്കെ സാറേ. ഉദയന്റെ നമ്പർ പറയോ. 8220123143. കുമാർ സാർ, ഇവര് പറഞ്ഞ നമ്പർ താൻ ഉടനെ ചേസ് ചെയ്യണം. ആംബുലൻസ് കൂടുതൽ ആൾക്കാർ പോലീസ് ആയ എല്ലാവരും റെഡി ആയിരിക്കണം. വേഗം ഉദയനെ നിങ്ങൾ ഫോൺ വിളിച്ചിരുന്നോ? ഞാൻ വിളിച്ചിരുന്നു സാർ, നോട്ട് റീച്ചബിൾ ആയിരുന്നു. അതിരിക്കട്ടെ, അവന് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നു സർ? ഉദയം സത്യം പറഞ്ഞ എല്ലാവരുടെയും നല്ല ഫ്രണ്ട്ലി ആണ് സർ. പിന്നെ പ്രശ്നം എന്തെങ്കിലും വന്നാൽ അവൻ അപ്പൊ തന്നെ അത് സോൾവ് ചെയ്തെടുത്തു സർ. അവന്റെ വീട്ടിൽ നിന്ന് ആരും വരാതെ? അവനെ തട്ടിക്കൊണ്ട് പോകുന്നതിന് മുമ്പ് ഗ്രൗണ്ടിൽ വെച്ച് നിന്നോട് സംസാരിച്ചിട്ടുണ്ട് ഫോണിൽ. 8:30 നീ അവനെ വിളിച്ചിരുന്നു അല്ലേ? അപ്പൊ നോട്ടറീച്ച് അവിടെ നിന്ന് വന്നു. 8:30 മുതൽ വീണ്ടും 10:14 ബോക്സിൽ നിന്ന് അവൻ നിന്നെ വിളിച്ചിരുന്നു. ഇപ്പോ ഇതിന്റെ ഇടയ്ക്ക് ഇടയിലുള്ള 8:09 ഈ സമയത്ത് ടീ കടയിൽ നിന്ന് നീ അവനെ ഫോൺ വിളിച്ചിരുന്നു. അതെ സർ. ഈ 8:09 നിന്ന് 8:30 വരെ ഇതിനിടയിലുള്ള 21 മിനിറ്റ്, ഈ 21 മിനിറ്റിനിടെയാണ് ഉദയനെ തട്ടിക്കൊണ്ടു പോയത്. ഏകദേശം 10 മണിക്ക് റീച്ച് ആയിരിക്കണം. സാർ, നെറ്റ്വർക്ക് പട്ടിപ്പലെന്നാ കാണിക്കുന്നത്, പക്ഷെ കൃത്യമായിട്ട് റീച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അത് മാത്രമല്ല സാറെ, ഒരാള് 45 മിനിറ്റിൽ കൂടുതൽ ബോക്സിനകത്ത് ജീവനോടെ ഉണ്ടാവില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ പറഞ്ഞ കാര്യം എന്തായി? റെഡിയാ സാർ? ഹലോ, 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 ഹലോ.
എന്തിനാടി അലറുന്നേ? അയ്യേ, നായയായിരുന്നു. എന്റെ ഉറക്ക ഏതൊക്കെ നായ്ക്കളാ ഇല്ലാതാക്കുന്നത്? വണ്ടി വേണം നിർത്തണം, വിളിച്ചു നോക്കടാ. ചേട്ടാ, ഈ ഫോട്ടോയിലുള്ള ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്റെ ഫ്രണ്ടാണ്, ബ്ലൂ കളർ ഓമനി എന്തെങ്കിലും കണ്ടായിരുന്നു. ശരി ശരി, ഞാൻ നോക്കി. ആ പോടാ. ഈ വഴി ഒരു ബ്ലൂ കളർ ഓമനി വന്നുണ്ടോ? ഇല്ല സാർ. എന്തോ ഇവനെ കണ്ടിട്ടുണ്ടോ? എന്താണ് സെക്യൂരിറ്റി ചേട്ടാ? എന്താ ചേട്ടാ മൂത്തൊരു വാട്ടം? എനിക്ക് എന്റെ മോനും പ്രശ്ന. എന്ത് പ്രശ്ന? അവൻ ഒഴിച്ചു വെച്ചതേ ഞാൻ എടുത്തു കുടിച്ചു, അതിനവൻ എന്നെ എടുത്തിട്ട് തല്ലി മോനെ. പക്ഷേ എനിക്ക് വന്ന ദേഷ്യത്തിന്. എന്തേ മോനെ എടുത്തിട്ട് ഇടിച്ചോ? അതൊന്നുമല്ല, വേദന സഹിക്കാൻ വയ്യാതെ ഞാൻ ഉച്ചത്ത് കരഞ്ഞുപോയി. എന്റെ ശബ്ദം കേട്ടിട്ട് എന്റെ ഭാര്യ അകത്തുനിന്ന് പുറത്തേക്ക് ഓടി വന്നു. അപ്പൊ ചേച്ചിയുടെ കിട്ടിയിട്ടുണ്ടാവില്ല വിവരദോഷി. സംഗതി അറിഞ്ഞപ്പോ കുഞ്ഞിനൊഴിച്ചു വെച്ച സാധനം താൻ എന്തിനാ എടുത്ത് കുടിച്ചതെന്ന് ചോദിച്ച് എണ്ണ ഇട്ടാ അലക്കി വേദന സഹിക്ക വയ്യാതെ ഞാൻ അകത്ത് ചെന്ന് കെട്ടി തൂക്കി പോനെ. ഇത്രയൊക്കെ ആയിട്ടും വാതില് ചവിട്ടി തുറന്ന് അകത്ത് വന്ന് എനിക്കിട്ട് വീണ്ടും തൂങ്ങിട്ടും തല്ലി കിട്ടിയോ? അല്ലടാ, അവള് വാങ്ങിച്ചു വെച്ച പുതിയ സാരിയിലാ ഞാൻ തൂങ്ങിയെന്ന്. ശരി പോട്ടെ ചേട്ടാ, സാരമില്ല. ചേട്ടാ, ഇന്നാ മുല്ലപ്പൂ എവിടെ നിക്കുന്നത്? മുല്ലപ്പൂവോ? ആ അതാ അവിടെ ഉണ്ടാവും, പോയി നോക്ക്. സമയത്ത് കല്യാണം കഴിക്കാതെ മുല്ലപ്പൂവും റോജാപ്പൂവും ഒക്കെ അന്വേഷിക്കുന്നു. ഞാൻ നോക്കാൻ മാത്രല്ല വന്ന. അഞ്ഞൂറ് രൂപ. ദിവസം ഇവിടെ അല്ലേ നിക്ക? അതെ. അപ്പോ രണ്ട് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് തന്നാ മതിയോ? എടാ നാരി, ഞാൻ എന്റെ ഇലക്ട്രോണിക് ഷോപ്പാണ് നടത്തുന്നത്, ഇൻസ്റ്റാൾമെന്റ് വേണം പോലും. പോയി പണി നോക്കടോ, പോടോ. ഓ പിന്നെ നീ ഓടി അവിടുന്ന്. എക്സ്ക്യൂസ് മീ, ഈ ഫോട്ടോയിലുള്ളവനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. നോക്കുന്നോ? അയ്യടാ, നോക്കാൻ പറ്റിയൊരു സാധനം. അത് നീ പറയണ്ട. വായം വെച്ച് നോക്കി നിൽക്കാം. വണ്ടി എടുക്കണം, വണ്ടി എടുക്കാൻ വേമ്പോ, വണ്ടി എടുക്കണം. നല്ല ലോറിക്കാരന്മാരോട് നോക്കാൻ പറ. ഹലോ, ഞാൻ ഇൻസ്പെക്ടർ സംസാരിക്കുന്നത്. ആ പറയൂ സാർ. എന്തെങ്കിലും വിവരം കിട്ടിയോ? സാർ ഇല്ല സാർ, ഞങ്ങള് തെരഞ്ഞോണ്ടിരിക്കാണ് സാർ. എന്തെങ്കിലും വിവരം കിട്ടിയാൽ എന്നെ അറിയിക്കണം. ആ ശരി സാർ, ഓക്കെ സാർ. സാറ് പോസ്റ്റർ അടിക്ക്. ഇതിലൊരു ബ്ലൂ കളർ ഓമനി പോകുന്ന കണ്ടോ? ഇല്ല സാർ. ഇല്ല, പോയിട്ടില്ല സാർ. ഈ ഫോട്ടോയിലുള്ള എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? നന്നായി നോക്ക്. കണ്ടിട്ടില്ല സാർ. കണ്ടാ പറയണം. ഹലോ, ഡോഗ് സ്ക്വാഡിന് സൈമൻ ആ സാർ സംസാരിക്കുന്നത്. ആ പറയൂ സൈമൺ. നമ്മുടെ നായക്ക് മണം പിടിക്കാൻ പറ്റുന്നില്ല സാർ, ഇവിടെ മഴ പെയ്തിട്ടുണ്ട്. ഞങ്ങളെ കൊണ്ട് കഴിയും വിധം ശ്രമിച്ചു സൈമൺ. വേറെന്തെങ്കിലും വഴിയുണ്ടോ? ഇല്ല സാർ, വേറെന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ നോക്കിക്കോളൂ സാർ. ശരി.
ഹലോ, പട്ടിപ്പുലം ബെസ്റ്റ് പോയാണോ? അതെ സാറേ. ഞാൻ ഇൻസ്പെക്ടർ ജയവീരപാണ്ഡിന്റെ സംസാരിക്കുന്നേ. പറഞ്ഞോളൂ സാറേ. 8:30 ഡിപ്പോയിൽ നിന്ന് പുറത്തേക്ക് പോയ ബസിന്റെ നമ്പറോ ബസ് ഡ്രൈവറുടെ നമ്പറോ അതുപോലെ തന്നെ 10:30 ഡിപ്പോയിലേക്ക് വന്ന ബസിന്റെ നമ്പറും ബസ് ഡ്രൈവറുടെ നമ്പറും അർജന്റായി വേണം. ശരി സാറേ. പ്രധാനപ്പെട്ട കാര്യം ഇമ്മീഡിയറ്റ് ആയി വേണം. ശരി സാറേ. ഞാൻ പറയുന്ന നമ്പറൊക്കെ ഒന്ന് നോട്ട് ചെയ്യാമോ? ഓക്കെ സാർ, താങ്ക് യു. കോൺസ്റ്റബിൾ, ഈ നമ്പറൊക്കെ ഒന്ന് ഡയൽ ചെയ്യൂ. ഹലോ സാർ, നെറ്റ്വർക്ക് ടീമിൽ നിന്ന് കണ്ണനാണ് സംസാരിക്കുന്നത്. ആ പറയൂ കണ്ണൻ. സാർ, പട്ടിപ്പുലത്തിൽ മൊത്തം 3 ടവറുണ്ട്. രണ്ടാമത്തെ ടവറിലാണ് നെറ്റ്വർക്ക് കാണിക്കുന്നത്. സ്ഥലം മാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല സാർ. ആ ടവറിന് ചുറ്റിനായി 8 ഏരിയ ഉണ്ട്. ആ ശരി, ആ ഏരിയയുടെ പേരൊന്ന് പറയൂ. ഓക്കെ. കുമാർ, ഞാൻ ഇൻസ്പെക്ടർ സംസാരിക്കുന്നു. ഞാൻ പറയുന്ന 8 ഏരിയകൾ നോട്ട് ചെയ്തു. ഞാൻ പറയുന്ന ഈ 8 ഏരിയകളിലും 1 മാസം ഒരാഴ്ചയോ അടഞ്ഞെടുക്കുന്ന ബംഗ്ലാവുകൾ ഏതാണെങ്കിലും നോട്ട് ചെയ്തു. മാത്രമല്ല അവിടെയുള്ള റൗഡുകൾ ഇപ്പൊ ആരുടെയൊക്കെ നമ്പറാണ് ആക്ടിവേറ്റ് അല്ലാത്തത് നോക്കി അവരെയൊക്കെ അറസ്റ്റ് ചെയ്തോളൂ. ഞാൻ പറഞ്ഞു മനസ്സിലായോ? പെട്ടെന്ന് വേണം. ഓക്കെ സർ. താങ്ക് യു കുമാർ. ചേട്ടാ നമസ്കാരം. ഇതുവഴി ഏതെങ്കിലും ബ്ലൂ കളർ റൂമിന് പോയോ? സാർ ഇപ്പോഴാ ചോദിച്ചത്. അങ്ങനെ വണ്ടി ഒന്നും വന്നില്ല. പോ. എനിക്ക് ചെറുതായിട്ട് ഡൗട്ട് വരുന്നുണ്ട്. നമുക്ക് ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞൊരു കിലോമീറ്റർ നോക്കിയിട്ട് വന്നാലോ. സാറേ, ഇതൊന്ന് തുറന്നാ സാറേ. അത് കണ്ടില്ലേ? വണ്ടി അടയുണ്ടോ? വണ്ടി അടയുകയാണ്. ഇടിച്ചു ഞാൻ. ഹലോ സാർ, ഞാൻ ഉദയന്റെ ഫ്രണ്ടാണ് സംസാരിക്കുന്നത്. സാറേ, ആ നീല കളർ റൂമിന് ഞാൻ കണ്ടിട്ടില്ല. അവർ ഇതിനു മുമ്പ് എവിടെയും വെച്ച് കണ്ടിട്ടുണ്ടോ? സാർ ഒരു മിനിറ്റ് സാർ. KL07AU5225 സാർ. സാർ, ടോൾ ഗേറ്റിൽ നിന്ന് 1.5 കിലോമീറ്റർ തള്ളിയാണ് സാർ ഉള്ളത്. ഇപ്പൊ ശരി സാർ. ഓക്കെ സാർ, ഇപ്പൊ തന്നെ വരാം സാർ.
ഹലോ 5225 ബ്ലൂ കളർ ഒമിനി നിങ്ങളുടെയാണോ? എന്റെ പേരെന്താ? എന്തടോ പേര് പറഞ്ഞാലും സംസാരിക്കത്തുള്ളൂ. എടോ ഞാൻ മന്ത്രിയാ സംസാരിക്കുന്നത്. സർ ബ്ലൂ കളർ ഒമിനി 5225 നിങ്ങളാണോ സാറേ? സർ ആ വണ്ടിയിലുണ്ടായിരുന്ന പിള്ളേര് ഒരു പയ്യനെ ജീവനോടെ കൊന്നു കളഞ്ഞു സാറേ. അതെയോ? അത് എന്റെ പിള്ളേരാ, എന്താണെങ്കിലും രാവിലെ സംസാരിക്കാം. ഹലോ ഹലോ സാറേ. സാർ കൊടുക്കണം. ഹലോ എടോ, തനിക്കെന്താണോ മന്ത്രി ഫോൺ ചെയ്ത് എടുക്കാൻ ബുദ്ധിമുട്ടാണോ? സാർ ഇവിടെ ഒരു പയ്യനെ ജീവനോടെ കൊന്നു സാറേ, അതിന്റെ തിരക്കായിരുന്നു. സാർ ജയവീര പാണ്ഡ്യൻ. സാർ ജയവീര പാണ്ഡ്യൻ പറയൂ സാർ. ഇതാ കോൺസ്റ്റബിൾ, ഇവിടെയുള്ള എല്ലാ ഫോണും കളക്ട് ചെയ്യാം, പെട്ടെന്ന് വേണം. പോണ്ടാ അവിടെയുള്ളിടത്ത് വാങ്ങിക്കോ. പോണ്ടാ ഒന്ന് വെയിറ്റ് ചെയ്യ, ഞാൻ ചോദ്യം ചെയ്യല്ലേ, കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുന്നു. കോൺസ്റ്റബിൾ ഇതിനകത്തുള്ള ബാറ്ററി കഴിച്ച് വേഗത്തോണ്ട് വെക്ക. ശരി സാറേ. വേഗം ചെല്ലേ. ഇവന്റെ ഷൂ അഴിക്കുക, പേപ്പർ എടുക്ക. ഇതാ എല്ലാ ഷൂവിലുള്ള മണ്ണും കളക്ട് ചെയ്യാം. വേഗം ചേട്ടാ ഒന്നുകൊണ്ട്. നിങ്ങൾ വർഷങ്ങളായിട്ട് ഇവിടെ നിന്നെ കുഴിയെടുത്തല്ലേ, ഇതെവിടുത്തെ മണ്ണാണെന്ന് പറയുന്നത്? അവരുടെ സെൽഫോൺ എടുത്ത് വാങ്ങിക്കും. മെമ്മറി കാർഡ് ചെക്ക് ചെയ്യാം. ഓക്കെ സാർ. അതിലുള്ള ഫോട്ടോ ഉണ്ടെന്ന് പറഞ്ഞു. സാറേ ഇതാ ഭഗവതിയുടെ അമ്പലത്തിന്റെ പുറകിലുള്ള മണ്ണാ സാറേ, ഉറപ്പാ. എന്നാ വേഗം വേട്ടെ, നമുക്ക് കൊണ്ടുപോവാം. ഹലോ. അറിയൂ സാർ, കുമാര പട്ടിപ്പുളത്തിനടുത്ത് നമ്മുടെ മന്ത്രിക്ക് വല്ല സ്ഥലമുള്ളതായിട്ട് അറിയൂ? നോക്കട്ടെ സാർ. എത്രയും പെട്ടെന്ന് വേണം. യെസ് സാർ. അറിഞ്ഞ ഉടനെ എന്നെ വിളിക്കണം. ഓക്കെ സാർ.
ആരോടെങ്കിലും ഒരു തീപ്പെട്ടി മേടിച്ചോണ്ട് വാ. എന്നിട്ട് ഇതുവഴി വല്ല പോലീസ് ജീപ്പും വന്നു അന്വേഷിക്കും. ഹലോ ചേട്ടാ, ഭക്ഷണം റെഡിയായി, കഴിക്കാൻ വരുന്നില്ലേ? ഞാനെപ്പോഴേ റെഡിയാണല്ലോ. ഹലോ, ആരാ സംസാരിക്കുന്നത്? ഹലോ, ഇൻസ്പെക്ടറാ സംസാരിക്കുന്നത്. എടോ എഴുന്നേക്ക. ശരി, തീപ്പെട്ടി ഉണ്ടെങ്കിൽ ഏത് സമയത്ത് എണീപ്പിച്ചാ തീപ്പെട്ടി ചോദിക്കുന്നത്? ഒരു ബോധമില്ല. എന്നാ കൊണ്ടുപോ. എടോ അങ്ങോട്ട് മാറി കിടക്കടാ. സാറേ, ഞാൻ കിഴക്കേ പോയപ്പോ നടുവിൽ ഒലക്ക കയറി അത്ര. എന്നല്ലാതെ വേറെ ആരെയും കിട്ടിയില്ലേ ഇവർക്ക്? എടോ, തന്റെ വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു. ആണോ സാറേ? അല്ല, നിനക്ക് എത്ര കുട്ടികളാ? നീ ഒരു വേസ്റ്റാ. ഞാനായിരുന്നെങ്കി ഇപ്പൊ ഒരു അഞ്ചാറെണ്ണത്തിന് ഉണ്ടാക്കിയനെ. ഞാൻ അവിടെ പോയി നോക്കണോ? ശരി സാറെ. ചെല്ല്, നന്നായിട്ട് ചെക്ക് ചെയ്യേ. സാറേ, ഇങ്ങോട്ടൊന്ന് നോക്കിയേ, ഇപ്പൊ കുഴിച്ച് മൂടിയതുപോലെയുണ്ട്. ചേട്ടാ ഇവിടെ കുഴിക്ക്. ഇവിടെ ഇവിടെ വേഗം ആവട്ടെടോ. ചേട്ടാ ഇവിടെ ഇവിടെ കുഴിക്ക്. എടോ പാണ്ഡ്യ, താ റിട്ടയർഡായിട്ട് വീട്ടിൽ പോവാതെ ഇവിടെ എന്തെടുക്കുക? അല്ല സാറേ, ആ പയ്യന്റെ കാര്യത്തില് ആ കോപ്പൊക്കെ ഞാൻ നോക്കിക്കോളാം. താൻ ചെല്ല്, എനിക്കറിയാം. നിന്നെ കണ്ടിട്ട് ഒരു കള്ളലക്ഷണം ഉണ്ടല്ലോ. വണ്ടി കയറ്. നീ ഏതാ കൊച്ചേ? സാർ തന്നോടല്ലേ പോവാൻ പറഞ്ഞ. ഞാൻ പറഞ്ഞ കേക്കില്ല അല്ലേ? കേക്കാൻ ബുദ്ധിമുട്ടാ അല്ലേ? ഹലോ, സാറേ ഒരു മിനിറ്റ്, പാണ്ഡ്യന്റെ അടുത്ത് കൊടുക്കാം. ദാ ഹലോ പാണ്ഡ്യ, എന്താ പ്രശ്നം അവിടെ? എന്താ ശബ്ദം പറയൂ? എനിക്ക് സേഫ്റ്റിക്ക് വേണ്ടി ഷൂട്ട് ചെയ്യേണ്ടി വന്നു സാറേ. എനിക്കൊരു പ്രധാനപ്പെട്ട ജോലി എടുത്തിട്ട് വരാം. ഒന്ന് വേഗം ഒന്ന് വേഗം കുഴിക്ക്. ഒന്ന് വേഗം ആവട്ടെ. വേഗത്തിൽ കുഴിക്ക്. Thank you.
സാറേ ഒന്നുകൊണ്ട് വരൂ. സാറേ, അപ്പൊ ആ ചെറുക്കൻ ഉദയ എവിടെ? എന്റെ സ്വപ്നം നിറവേറി കഴിഞ്ഞു. ഉദയ ഇപ്പൊ മരിച്ചിട്ടുണ്ടാവും. ചുറ്റിക്കൊണ്ടിരുന്ന ഉദയുടെ ലൈഫിൽ ഞാൻ വന്നതുകൊണ്ടല്ല ഇങ്ങനെ ആയത്. സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന എന്റെ ലൈഫിൽ ഉദയ് വന്നതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എപ്പോഴും കൃത്യസമയത്ത് വീട്ടിലെത്തുന്ന അച്ഛനും അമ്മയും ഒരു മണിക്കൂർ ലേറ്റായിട്ട് വന്നാൽ നമുക്ക് എന്ത് പേടിയുണ്ടാവും. പേടിച്ചതുപോലെ തന്നെ അവർക്ക് എന്തൊക്കെ സംഭവിക്കരുതെന്ന് നമ്മൾ കരുതുവോ അതൊക്കെ സംഭവിക്കുകയാണെങ്കിൽ പിന്നീട് ഓരോ സെക്കൻഡും എത്ര നരകവേദനയായിരിക്കും. എന്റെ അച്ഛനെ അമ്മയും കൊന്ന ഉദയെ അതുപോലെ തന്നെ വേദനിപ്പിക്കാൻ വേണ്ടിയാ അവനെ മണ്ണിനടിയിൽ ഒരു ബോക്സിൽ അടച്ചു വെച്ച് ശ്വാസം മുട്ടിച്ച് പേടിപ്പിച്ച് ഇഞ്ചിഞ്ചായി ഞാൻ കൊന്നത്. ആക്സിഡന്റിൽ എന്റെ അച്ഛനും അമ്മയും മരിച്ചതായിരുന്നെങ്കിൽ ഞാൻ കരഞ്ഞു തീർത്ത് കുറെ കാലം കഴിയുമ്പോ മറന്നേനെ. മറന്നല്ലേ പറ്റൂ. പക്ഷെ പ്രായത്തിന്റെ അഹങ്കാരത്തിൽ ഹീറോയിസത്തിനും കാശിനും വേണ്ടി നടത്തുന്ന ബൈക്ക് റേസ് കാരണം എന്റെ അച്ഛനും അമ്മയും മരിച്ചു എന്നറിഞ്ഞതിനു ശേഷം എങ്ങനെയെല്ലാം മറന്ന് എനിക്ക് ജീവിക്കാൻ പറ്റും? ആ ദേഷ്യത്തിൽ എന്റെ അച്ഛനെയും അമ്മയും കൊന്നവനെ ഞാൻ തേടാൻ തുടങ്ങി. ട്രാഫിക് പോലീസിന്റെ അടുത്തുനിന്ന് കിട്ടിയ CCTV ഫുട്ടേജിൽ നിന്ന് എന്റെ അച്ഛന്റെ വണ്ടിയെ ഇടിച്ചത് ഉദയാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു. അതിനുശേഷം ഉദയെ തേടി അലഞ്ഞപ്പോ ഈ റേസ് നടക്കാനുള്ള കാരണം അരുണാണെന്ന് മനസ്സിലായി. രണ്ടുപേരെയും കൊല്ലാൻ ഞാൻ തീരുമാനിച്ചു. ഉദയെ കൊന്നിട്ട് ആ കുറ്റം അരുണിന്റെ മേൽ ചുമത്താനായിരുന്നു എന്റെ പ്ലാൻ. അതുകൊണ്ടാണ് ഇൻസ്പെക്ടറിനോട് ബ്ലൂ കളർ ഓംനി വണ്ടിയിലാണ് ഉദയെ തട്ടിക്കൊണ്ടു പോയെന്ന് ഞാൻ നുണ പറഞ്ഞത്. ഞാൻ വിചാരിച്ചതെല്ലാം നടന്നു. പക്ഷെ എന്റെ പ്ലാനിൽ ഒരു തെറ്റുമില്ലെന്ന് പറയാൻ പറ്റില്ല. ആരെങ്കിലും കണ്ടുപിടിച്ചു വരും. പക്ഷേ ഇനി എനിക്കൊരു ലൈഫ് ഇല്ല. എന്റെ അവസാനത്തെ കണക്ക് ഞാൻ തീർത്തു. എന്നെ അടിച്ച് എന്റെ പിറ്റേന്ന് തന്നെ അവനെ തീർക്കേണ്ടതായിരുന്നു. പക്ഷെ അവന്റെ ആളെ കൊണ്ട് തന്നെ അവനെ തീർക്കാന്ന് കരുതി. ഹലോ, നീ പോസ്റ്റിംഗിൽ ഇരിക്കുമ്പോ നിന്നെ വിരട്ടി അടിച്ചവനാടാ ഞാന്. നാളെ തൊട്ടാ പോസ്റ്റിംഗ് പോലും ഇല്ലെന്നാണല്ലോ തോന്നുന്നേ. നീ അയച്ച ആളുണ്ടല്ലോ, അവന്റെ അവസ്ഥ തന്നെയാടാ നിനക്കും. ഈ യൂണിഫോം അടിച്ചു വെച്ച പിന്നെ എനിക്ക് അരുണിനൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ അവന് വെറുതെ വിട്ട തീർച്ചയായും എനിക്ക് ആപത്തുണ്ടാവും. അപ്പോഴാണ് ശ്വേത സ്റ്റേഷനിലേക്ക് കംപ്ലൈന്റുമായിട്ട് വന്നത്. ശ്വേതയുടെ വിഷമം കണ്ട് ഉദയനെ തേടി ഞാൻ പോയി. ഒരു സ്റ്റേജിൽ പോലീസ് നയിക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായപ്പോൾ ഈ കാരണം കൊണ്ട് അരുണിനെ തീർക്കാമെന്ന് ഞാൻ കരുതി. ഒരു നല്ലവനെ കൊണ്ട് ആർക്കും ഒരു ഉപദ്രവമില്ല, പക്ഷെ ഒരു ദ്രോഹിയെ കൊണ്ട് എല്ലാവർക്കും പ്രശ്നമാണ്. ഉദയനെ അന്വേഷിച്ചപ്പോൾ കിട്ടിയ തെളിവുകൊണ്ട് ഞാൻ അരുണിന്റെ കാര്യം തീർത്തു. ഒന്ന് ബ്ലൂ കളർ ഓമിനി, അതിലാണ് അരുൺ എല്ലാ തോന്നിയാസങ്ങളും ചെയ്യുന്നത്. രണ്ടാമത്തേത് പട്ടിപ്പുലം, അവിടെ വെച്ചാണ് അവൻ എല്ലാ ക്രിമിനൽ കാര്യങ്ങളും ചെയ്യുന്നത്. ഇതെല്ലാം തെളിവാക്കി ഞാൻ അരുണിനെ തീർത്തു. ഇനി എനിക്ക് സമാധാനമായി പിരിയാം. ഹരി ഹരി.
കണ്ണീർ.